ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് പൊൻകുന്ന് അല്ലെങ്കിൽ പൂക്കുന്ന് മല എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ അതിമനോഹരമായ പ്ലേസ്. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. രാവിലെ വരുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമം. നല്ല ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റും, അതുപോലെ സൺറൈസൊക്കെ കാണാൻ പറ്റുന്ന ഒരു കിഡ്ലെസ് സ്പോട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഒരു എനിക്ക് തോന്നുന്ന ഒരു 35-40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് ടൗണിൽ നിന്ന് എത്താൻ പറ്റും. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് നേരെ കയറരുത്, നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് വേണം പോകാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫാം സ്റ്റേ റിസോർട്ടിൻ്റെ വഴിയാണ് ഈ പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് പോകാൻ പറ്റും, പക്ഷെ അവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്. അവർ 20 rupees ഒരു ബൈക്കിന് വേണ്ടി വാങ്ങിക്കും. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് റൈറ്റ് എടുത്ത് വേണമെങ്കിൽ പോകാൻ. ഈ വഴി വന്നിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പാർക്കിങ്ങിന് പറ്റിയ സ്ഥലം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മേലോട്ടേക്ക് നടക്കാൻ വേണ്ടി. ഈ വഴിയാണ് കയറേണ്ടത്. ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്, പക്ഷെ രാവിലെ ആണത് തുറന്നിട്ടില്ല. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. നമ്മളിപ്പോൾ കുറച്ചൊരു 10 മിനിറ്റോളം കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് ബാക്കിൽ കാണുന്നത്. കോഴിക്കോട് സിറ്റിയും കടലൊക്കെ ഇടുന്ന ശരിക്കും കാണാൻ പറ്റുമോ? കോഴിക്കോട് സിറ്റി കാണുന്നുണ്ട്. ഇവിടെ ഒരു പാറ വരുന്നുണ്ട്, ചെരിഞ്ഞ് ഇങ്ങനെ മേലെ നിന്നൊരു പീസ് വീണ് കിടക്കുന്ന പോലത്തെ ഒരു പാറ ഉണ്ട് ഇവിടെ ഇങ്ങനെ. ഏകദേശം ഒരു പകുതി കയറി കഴിഞ്ഞാൽ ഈ ഒരു പാറ കാണാം. ഈ പാറൻ്റെ മേലെ നിന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാലല്ലോ, സൂപ്പർ വ്യൂ ആണ് ഈ പാറൻ്റെ മേലെ നിന്ന്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. 360 views ആണ്. ആ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം സൺ കുറച്ച് റൈസ് ആയി മുകളിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 1 കിലോമീറ്ററോളം കയറി. ഇനി കുറച്ച് കൂടി കയറാനുണ്ട്, എന്നാലേ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തുള്ളൂ. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു മരമാണിത്. അധിക വീഡിയോസിലും കാണുന്ന ഒരു ഒറ്റപ്പെട്ട് കേൾക്കുന്ന ഒരു മരമായത്. മരത്തിൽ കുറച്ച് കുരങ്ങന്മാരിലിട്ട് മനുഷ്യക്കുരങ്ങ് മനുഷ്യക്കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. സത്യത്തിൽ ഇപ്പോ വെയിലും അടിക്കുന്നുണ്ട്, വെയിലും കിട്ടുന്നുണ്ട്, ഒരു ചാറ്റൽ മഴയുണ്ട്. രണ്ടും കൂടി മിക്സ് ആയ ഒരു ക്ലൈമറ്റ് അവിടെ ഉള്ളത്. ഏകദേശം നടന്നിട്ട് വ്യൂ പോയിന്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലത്തെത്തി. ഇതിങ്ങനെ നടന്ന് നടന്ന് ഇനിയും കുറേ പോകാനുണ്ട്. നമ്മൾ നടന്നാല് തീരാത്ത അത്ര മലകൾ ഇവിടെ കാണാനുണ്ട്. ഏകദേശം നമുക്കൊരു കയറാൻ പറ്റുന്ന അത്ര നമ്മൾ കയറാൻ പോവാം. ഇതിന്റെ താഴെ വരുന്ന സ്ഥലം ചീക്കിലോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുന്ന് നമ്മൾ മേലോട്ടേക്ക് കയറിയാണ് ഇവിടെ എത്തിയത്. ഏകദേശം ഒരു 30-45 minutes നമുക്ക് ഹൈക്ക് ചെയ്യാനുണ്ടാവും. ഏകദേശം ഒരു 1 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം അത്ര വലിയ കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന സ്പോട്ട് തന്നെയാണ്. കുട്ടികൾക്കായാലും അത്യാവശ്യം കുട്ടികളൊക്കെ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇവിടെ തോന്നുന്നില്ല. നമ്മൾ സാധാരണ വ്യൂ പോയിന്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുക താഴെ മലയോര പ്രദേശങ്ങളിൽ ജംഗിൾ ഫോറസ്റ്റൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വന്ന ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലായത്, ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് സിറ്റിയും കോഴിക്കോട് ബീച്ചൊക്കെ കാണാൻ പറ്റും, മറ്റേ സൈഡിൽ നമുക്ക് ഫോറസ്റ്റ് ഏരിയ മലയോര മേഖല കാണാൻ പറ്റും. അങ്ങനെ ഒരു കിടിലും വൈബിളുള്ള ഒരു സ്പോട്ടാണ് ഈ പോയിന്റ് ഹിൽസ് എന്ന് പറഞ്ഞത്. അവര് കടകളൊന്നും ഇവിടെ ഇല്ല, കടകളൊന്നും തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആണ് കടകൾ തുറക്കാൻ തോന്നുന്നു. അപ്പം കയ്യിലൊരു വാട്ടർ ബോട്ടിലും കരുതുന്നത് നന്നായിരിക്കും.
വാട്ടർ ബോട്ടിൽ ഇടാനുള്ള ഡസ്റ്റ്ബിൻ ഒക്കെ അവിടെ ഉണ്ട്, ആ പോയിന്റിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. പലരും പല സ്ഥലത്തും അലക്ഷ്യമായിട്ട് കച്ചറകളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകൾ സംരക്ഷിക്കേണ്ടതും കൂടി നമ്മളെ കടമയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.